നമസ്കാരം കെ വി തോമസ് മാഷിനെ എല്ലാവർക്കും അറിയാം മാഷ് ഒരു അധ്യാപകനാണ് എഴുത്തുകാരനാണ് മാഷിന്റെ എൻ്റെ കുമ്പളങ്ങി എറണാകുളത്തെ കുമ്പളങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അപ്പോൾ മാഷ് എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് രാഷ്ട്രീയ ഭേദമന്യേ എനിക്കൊക്കെ മാഷുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് അടുത്ത വ്യക്തിബന്ധമാണ് ഉള്ളത് കാലങ്ങളായി കഴിഞ്ഞ 10-12 വർഷമായി അദ്ദേഹത്തെ നന്നായി അറിയാം അദ്ദേഹം ഒരു സാധുവാണ് അദ്ദേഹം പല ഈ കോൺഗ്രസിൻ്റെ പല ഗ്രൂപ്പിസത്തിനും പലതരത്തിലുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇരയായ വ്യക്തി കൂടിയാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തെ പാർട്ടിയിൽ ഒതുക്കാനും വെട്ടിനിരത്താനും ഒക്കെ ഇവിടെ ചില ആളുകൾ ശ്രമിച്ചിരുന്നു എന്ന കാര്യം മാഷ് വ്യക്തിബന്ധം വെച്ചുകൊണ്ട് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്തായാലും മാഷ് കോൺഗ്രസ് വിട്ട് LDFലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു സത്യമാണോ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തൊക്കെയായാലും മാഷിനെ ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒതുക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒതുക്കി എന്തായാലും ഇത്തവണയും ഒതുക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കെ വി തോമസ് മാഷ് ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോകും എന്ന തരത്തിൽ ഒരു മുന്നറിയിപ്പ് ഇവിടുത്തെ UDF നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഒക്കെ നൽകിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടാൽ ഇടത് ക്യാമ്പിലേക്ക് പോകാനുള്ള നീക്കവുമായി കോൺഗ്രസ് നേതാവ് പ്രൊഫസർ കെ വി തോമസ് രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതിരുന്നത് മുതൽ കോൺഗ്രസുമായി അകലം പാലിക്കുന്ന അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ചില നേതാക്കൾ മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹത്തെ എറണാകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിക്കണ്ട് സംസാരിച്ചു എന്ന തരത്തിലും ചില വാർത്തകൾ വരുന്നുണ്ട് ഇടത് നേതാക്കളുമായി ഒന്നിലേറെ തവണ അനൗപചാരിക കൂടിക്കാഴ്ച തോമസ് മാഷ് നടത്തി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ലോക്സഭാ സീറ്റ് നിഷേധിച്ചത് മുന്നറിയിപ്പില്ലാതെയാണ് മാഷെപ്പോലെ ഇത്രയും മുതിർന്ന ഒരു നേതാവിനോട് നേരത്തെ കാര്യങ്ങളൊന്നും പറയാതെ ചർച്ച ചെയ്യാതെയാണ് എറണാകുളം ലോക്സഭാ സീറ്റ് നിഷേധിച്ചത് അദ്ദേഹത്തിന് എന്ന പരാതി അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നു അദ്ദേഹം അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി സോണിയാഗാന്ധി ഉന്നത പദവിയൊക്കെ പാർട്ടിയിൽ വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം ചെവിക്കൊണ്ടില്ല അതോടെ BJPയിലേക്ക് പോകും എന്ന പ്രചരണം ഉണ്ടായെങ്കിലും അദ്ദേഹം പിന്നീട് അത് നിഷേധിക്കുകയായിരുന്നു കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുമ്പോഴും അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായി നല്ല അടുപ്പം പുലർത്തുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ ഇടനാഴികളിൽ നിന്ന് കേൾക്കുന്ന സംസാരം ഇടതുചേരിയിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തെ കെ വി തോമസ് അറിയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് തുടർന്ന് അനുനയിപ്പിക്കാനായി AK ആന്റണി ഫോണിൽ ബന്ധപ്പെട്ടു അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് സഭ കൂടി അതായത് അദ്ദേഹം പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭ കൂടി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് ഇടതുപക്ഷത്തേക്ക് വേണമെങ്കിൽ പൊക്കോളൂ എന്ന് സഭ അദ്ദേഹത്തോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുമുണ്ട് അതെ 6 തവണ ലോക്സഭാംഗവും 2 തവണ നിയമസഭാംഗവുമായി മത്സരിച്ച് ജയിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവരെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇടത് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നമുക്കറിയില്ല എന്തായാലും ഇതുപോലെ UDFൻ്റെ കാര്യം ഇപ്പോൾ മറ്റവർ LDFകാർ തുടർ ഭരണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു UDFകാരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ചിലരൊക്കെ മുഖ്യമന്ത്രി കുപ്പായം വരെ തയ്പ്പിച്ചു വെച്ചിരിക്കുന്നു അതിനിടയിൽ ഈ പാവം തോമസ് മാഷിനെ ഒതുക്കാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന ചിന്തയായിരിക്കും ഇത്തരത്തിൽ ഉണ്ടായത് അതുകൊണ്ട് എന്തായാലും തോമസ് മാഷ് ഇടതുപക്ഷത്തേക്ക് പോയാൽ കെ വി തോമസിനെ ഹൃദയം തുറന്ന് ഇടതുപക്ഷം സ്വീകരിക്കും മുഖ്യമന്ത്രി സ്വീകരിക്കും അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും അദ്ദേഹം ജയിക്കുകയും ചെയ്യും അതും ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ കടന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ കുഴപ്പമില്ല നമുക്ക് കണ്ടറിയാം തോമസ് മാഷിന് UDF സീറ്റ് കൊടുക്കുമോ അതോ ഇനി LDFലേക്ക് പോയി LDF സീറ്റിൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കുമോ മന്ത്രിയാകുമോ എന്തായാലും തോമസ് മാഷിനോട് എല്ലാവർക്കും നല്ല സ്നേഹമാണ് പ്രത്യേകിച്ചും എറണാകുളത്തെ ജനങ്ങൾക്കൊക്കെ വലിയ സ്നേഹമാണ് എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹവും അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവാണ് നല്ല വ്യക്തിത്വമുള്ള ഒരു നേതാവാണ് അധ്യാപകനായിരുന്നു അതിൻ്റേതായ ഒരു സംസ്കാരവും അതിൻ്റേതായ രാഷ്ട്രീയ ചിന്താഗതികളുമൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്തായാലും അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ UDF ക്യാമ്പ് LDF ക്യാമ്പാണെങ്കിലോ അദ്ദേഹത്തെ എങ്ങനെങ്കിലും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരണം എന്ന ചിന്തയിലുമാണെന്നാണ് കേൾക്കുന്നത് നമുക്കറിയില്ല രാഷ്ട്രീയമല്ലേ എന്തും സംഭവിക്കാം സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്